നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് പ്രധാനപ്പെട്ട ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാം. ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക വിശ്വാസികളാൽ രൂപീകരിക്കപ്പെട്ടതും ഇസ്ലാമിക സമൂഹത്തിൻ്റെ പരിവർത്തനം അല്ലെങ്കിൽ ഒരു വികസനത്തിനായിട്ട് നിലകൊണ്ടതുമായിട്ടുള്ള പ്രസ്ഥാനങ്ങളെയാണ് നമ്മൾ ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പേരിട്ടുകൊണ്ട് സാധാരണഗതിയിൽ വിശേഷിപ്പിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രസ്ഥാനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു പ്രസ്ഥാനം നിങ്ങൾ കേട്ട് കാണും. ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് വഹാബി മൂവ്മെൻറ്റ് എന്ന് കേട്ട് കാണല്ലേ, വഹാബി മൂവ്മെൻറ്റ്. അപ്പോൾ എന്താണ് വഹാബി മൂവ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. വഹാബി മൂവ്മെൻറ്റ്, വഹാബി മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ അബ്ദുൽ വഹാബ് രണ്ട് പേരുടെ പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഒന്ന് അബ്ദുൽ വഹാബ്, രണ്ടാമത്തെ ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഷാ വലിയ ഉള്ള എന്നാണ്. ഷാ വലിയ ഉള്ള, യഥാക്രമം ഇവരെവിടുത്തുകാരൊക്കെയാണ്? ഒന്ന് അറബാണ്, മറ്റൊന്ന് പേർഷ്യയാണ്. അപ്പോൾ പേർഷ്യയിലെയും അറേബ്യയിലെയും രണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ പറയല്ലേ ഈ ഖലീഫയ്ക്ക് തത്തുല്യമായ രീതിയിലുള്ള ആളുകളെന്ന് പറയുന്ന ആൾക്കാരാണെന്ന് അബ്ദുൽ വഹാബും ഷാ വലിയുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരാണ്. ഇവരുടെ ടീച്ചിങ്സ് ഉണ്ട്, ഇവരുടെ വചനങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ ക്ലാസ്സുകൾ. ഈ ക്ലാസ്സുകളൊക്കെ ധാരാളമായിട്ട് വന്നു. എന്താണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ വിശ്വാസവും അവിശ്വാസവും, അതാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസമാണ്. ഇസ്ലാമിക വിശ്വാസം അല്ലാത്തതിനെയെല്ലാം അവിശ്വാസികളെന്ന് കണക്കാക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു ഇത്. അപ്പോൾ ഇതുപ്രകാരം നോക്കിയാൽ ഇത്തരത്തിൽ അവിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലം ഏതായിരുന്നു? ഇന്ത്യ ആയിരുന്നു. ഇന്ത്യ, കാര്യം ഇന്ത്യയിൽ ഏത് വിഭാഗമായിരുന്നു കൂടുതലെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഹൈന്ദവ വിഭാഗമുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഭരിക്കുന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ അതും മറ്റൊരു മതവിഭാഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഭൂമി എന്ന് പറയുന്നത് ആരുടെയാണ്? ഇവിടെ ഉണ്ടെന്ന ഹൈന്ദവരുടെയും പിന്നീട് ഇസ്ലാമിക വിശ്വാസികളുടെയും എല്ലാം ഭൂമിയാണ്. അതിനുശേഷം വന്ന ആൾക്കാരാണ് ആര്? ക്രിസ്ത്യൻ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഭൂമിയിൽ ഏറ്റവും ഒടുവിൽ വന്നെത്തപ്പെട്ട മതങ്ങളിലൊന്നായിട്ടുള്ള ഈ ക്രൈസ്തവ മതം ആധിപത്യം പുലർത്തുകയുണ്ടായി. വിശ്വാസികളല്ലാത്ത ആളുകൾ, ഈ വിശ്വാസപ്രകാരം വിശ്വാസികളല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അവിശ്വാസികളുടെ ഭൂമി, അതാണ് ദാർ ഉൽ ഹർബ് എന്ന് പറയുന്നത് അല്ലേ. ദാർ ഉൽ ഹർബ്, ഇതിനെന്താക്കി മാറ്റുക? ദാർ ഉൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഭൂമിയാക്കി മാറ്റുക. ദാറുൽ ഹർബിനെ, അവിശ്വാസികളുടെ ഭൂമിയെ വിശ്വാസികളുടെ ഭൂമിയാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പ്രസ്ഥാനമാണ് വഹാബി മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഇത് കാരണമായത് പ്രധാനമായിട്ടും രണ്ടുപേരുടെ ടീച്ചിങ്സാണ്. അബ്ദുൽ വഹാബും ഷാ വലിയുള്ളയും ഇറാനിലെയും പേർഷ്യയിലെയും ആളുകളാണ് യഥാക്രമം ഇവരുള്ളത്. അപ്പോൾ ഇവരുടെ ടീച്ചിങ്സ് അനുസരിച്ച് ഇവിടെ ഈ വഹാബി പ്രസ്ഥാനം ആരംഭിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് എന്തെന്നറിയാവോ? ഇത് രൂപം കൊണ്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സിതാന എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. യു പി പഞ്ചാബ് മേഖലയിൽ സിതാന എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഇത് ആരംഭിച്ച വ്യക്തിയുടെ പേരെന്തെന്നറിയാവോ? സയ്യിദ് അഹമ്മദ് ബറൈലി എന്ന് പറയുന്ന വ്യക്തിയാണ്. സയ്യിദ് അഹമ്മദ് ഓഫ് ബറൈലി എന്നാണ് അറിയപ്പെടുന്നത്. ബറൈലിയിലെ സയ്യിദ് അഹമ്മദിനാൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനം, ഇത് ഇസ്ലാമിക പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം 1857 റിവോൾട്ട് ഉണ്ടല്ലോ, റിവോൾട്ട് ഓഫ് 1857 ഉണ്ടല്ലോ, ആ റിവോൾട്ട് ഓഫ് 1857 1857 കലാപത്തിൽ പങ്കെടുത്ത ആൾക്കാരാണ്. ആർക്കെതിരായിട്ടാണ് ഇവർ പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷാണ്. അതുകൊണ്ട് തന്നെ വഹാബി പ്രസ്ഥാനത്ത് ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുവാനുള്ള മാർഗങ്ങൾ നോക്കും എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അപ്പോൾ പ്രധാനമായിട്ടും വഹാബി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓരോരുത്തർ പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് 1857 കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ്. നമ്മൾ കേട്ട് കാണും ജനറൽ ഭക്ത് ഖാൻ. ആരായിരുന്നു ജനറൽ ഭക്ത് ഖാൻ? ആ നമ്മുടെ ഡൽഹി കലാപത്തിൽ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചെങ്കോട്ട പിടിച്ചെടുത്തിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ച് ഒരു മിലിറ്ററി കമാൻഡർ, അദ്ദേഹത്തിൻ്റെ പേരാണ് ജനറൽ ഭക്ത് ഖാൻ. ആ ജനറൽ ഭക്ത് ഖാൻ വഹാബി പ്രസ്ഥാനത്തിൽ ഉള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനമെന്ന് നമുക്കറിയാം. ഇസ്ലാം മതത്തിൻ്റെ മൂല്യച്യുതി മാറ്റിയിട്ട് അതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായ പ്രസ്ഥാനമാണെന്നറിയാം. അവിശ്വാസികളുടെ നാട്ടിൽ വിശ്വാസത്തിൻ്റെതായ ഒരു കേന്ദ്രം പടുത്തുയർത്തുവാനായിട്ടുണ്ടായ ഒരു പ്രസ്ഥാനമാണ്. അതാണ് ദാറുൽ ഹർബിനെ ദാറുൽ ഇസ്ലാമാക്കി മാറ്റുക എന്നതാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞത്. അതേപോലെ സിതാന എന്നൊരു സ്ഥലം
കേന്ദ്രീകരിച്ചാണ് ഇത് പ്രവർത്തിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെയോ, സയ്യിദ് അഹമ്മദ് ഓഫ് ബറൈലി, ബറൈലിയിലെ സയ്യിദ് അഹമ്മദിനാൽ രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഇത്. ഈ പ്രസ്ഥാനം രൂപീകരിക്കുവാൻ ആധാരമായത് രണ്ട് വ്യക്തികളുടെ ടീച്ചിങ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിലൊരാളാണ് അബ്ദുൽ വഹാബ്, മറ്റൊരാളുടെ പേര് ഷാ വലിയുള്ള. അപ്പോൾ ഷാ വലിയുള്ളയുടെയും അബ്ദുൽ വഹാബിൻ്റെയും പ്രേരണയാൽ സയ്യിദ് അഹമ്മദ് ഓഫ് ബറൈലി രൂപീകരിച്ച പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം എന്ന് നമ്മൾ ഓർത്തേക്കുക. അപ്പോൾ ഇതാണ് വഹാബി പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്. ഇനി ഇതേപോലെ മറ്റൊരു പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് നിങ്ങൾ കേട്ട് കാണും അല്ലേ. അതിൻ്റെ പേരാണ് ദിയോബന്ത് സ്കൂൾ എന്ന് പറയും. എന്താണ് ദിയോബന്ത് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിയോബന്ത് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റിവൈവലിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു. റിവൈവലിസ്റ്റ് പ്രസ്ഥാനമെന്ന് വെച്ചാൽ നവീകരണ മുഖച്ഛായയുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ നവീകരണ മുഖച്ഛായയുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ ദിയോബന്ത് സ്കൂൾ എന്ന് പറയുന്നത്. നല്ല ചിന്താഗതിയാണ്. അപ്പോൾ എങ്ങനെയുള്ള ചിന്താഗതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിൻ്റെ ഉന്നമനം അല്ലേ. അപ്പോൾ എന്തായിരിക്കും അപ്ലിഫ്റ്റ്മെൻ്റ് ഓഫ് ഇസ്ലാം വരുന്നുണ്ട്. അതായത് ഇസ്ലാമിൻ്റെ വചനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെയോ, ഇന്ത്യ ഭരിച്ചിരിക്കുന്നതാരാണ്? അവിശ്വാസികളാണല്ലോ. അപ്പോൾ എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്, അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുക എന്ന ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ പ്യൂരിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആ ഒരു വചനങ്ങളും എല്ലാം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുക എന്ന് പറഞ്ഞൊരു ആഗ്രഹം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. ഇനി ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്നും കൂടി അറിയണ്ടേ. നേതൃത്വം കൊടുത്ത രണ്ട് പേരായിരുന്നു കേട്ടോ. ആരൊക്കെയായിരുന്നു? മുഹമ്മദ് കാസിം, നാനാതവി. മുഹമ്മദ് കാസിം നാനാതാവിയും രണ്ടാമത്തെ ആളുടെ പേര് അബ്ദുൽ റഷീദ് ഗംഗോയി. അബ്ദുൽ റഷീദ് ഗംഗോയി, മുഹമ്മദ് കാസിം നാനാതാവി, ഇവർ രണ്ടുപേരും ചേർന്ന് രൂപീകരിച്ച ഒരു ചിന്താധാരയാണ് നമ്മളീ പറയുന്ന ഏത് ദിയോബന്ത് സ്കൂൾ എന്ന് പറയുന്നത്. ഈ ദിയോബന്ത് സ്കൂളിൻ്റെ ആകൃഷ്ടനായ ഒരു വ്യക്തിയുണ്ട് കേട്ടോ. ദിയോബന്ത് സ്കൂളിൽ ആകൃഷ്ടനായ മറ്റൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദ്. അപ്പം മൗലാന അബുൽ കലാം ആസാദ് ദിയോബന്ത് സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയേക്കുക. അപ്പോൾ എന്താണ് ദിയോബന്ത് സ്കൂൾ എന്ന് വെച്ചാൽ? പുതിയൊരു ചിന്താധാരയാണ്. ഇത് യു പി കേന്ദ്രമാക്കിയിട്ട് ഉടലെടുത്ത സംഭവമാണ് കേട്ടോ. യു പി കേന്ദ്രമാക്കിയിട്ട് ഉടലെടുത്തതാണ്. യു പിയിലെ ഷഹാരൺപൂർ എന്നൊരു സ്ഥലമുണ്ട്. യു പിയിലെ ഷഹാരൺപൂർ, നമ്മൾ ശരൺപൂർ എന്ന് ചുരുക്കി പറയുന്ന സ്ഥലമാണ്. അപ്പോൾ യു പിയിലെ ശരൺപൂർ കേന്ദ്രമാക്കിയിട്ട് മുഹമ്മദ് കാസിം നാനാതാവിയും അബ്ദുൽ റഷീദ് ഗംഗോയിയും കൂടി ചേർന്ന് രൂപീകരിച്ച ഒരു ചിന്താഗതിയാണ് ഇത്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഒരു ചിന്താഗതിയാണോ ചോദിച്ചാൽ ആണ്. അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ചിന്താഗതിയാണോ ചോദിച്ചാൽ അതുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മളൊരു റിവൈവലിസ്റ്റ് മൂവ്മെൻ്റ് എന്ന ശ്രേണിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഒരുപാടൊരുപാട് ചെറുപ്പക്കാരെ ഇസ്ലാമിക വിശ്വാസധാരയിലേക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്കുമൊക്കെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഒരു നാഷണലിസ്റ്റ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചൊരു പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതാണ് വഹാബി മൂവ്മെൻറ്റിനെ കുറിച്ചും അതേപോലെ ദിയോബന്ധു മൂവ്മെൻറ്റിനെ കുറിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഇതേപോലെ ഒന്ന് രണ്ട് പ്രസ്ഥാനങ്ങൾ കൂടിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു പ്രസ്ഥാനമാണ് അഹമ്മദീയ മൂവ്മെൻറ്റ് എന്ന് പറയും. കേട്ട് കാണും നിങ്ങൾ അഹമ്മദീയ മൂവ്മെൻറ്റ്. മൂന്നാമത്തെ ഒരു പ്രസ്ഥാനമായിട്ട് കൊടുക്കുക അഹമ്മദീയ മൂവ്മെൻറ്റ്. എന്താണ് അഹമ്മദീയ മൂവ്മെൻറ്റ്? ആരാണ് അഹമ്മദീയ മൂവ്മെൻറ്റിൻ്റെ ആളുകൾ അല്ലേ? അഹമ്മദീയ മൂവ്മെൻറ്റ് സ്ഥാപിച്ച വ്യക്തിക്ക് ഒരു പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് മിർസ ഗുലാം അഹമ്മദ്. അപ്പോൾ മിർസ ഗുലാം അഹമ്മദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അഹമ്മദീയ മൂവ്മെൻറ്റ് ആരംഭിച്ച വ്യക്തി. ഇതെന്ന് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായൊരു വർഷമുണ്ട്. 1889 വർഷത്തിലാണ് ഇത് ആരംഭിച്ചത്. 1889 മിർസ ഗുലാം അഹമ്മദാണ് ഇത് ആരംഭിച്ചത്. ഇദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇദ്ദേഹം രണ്ട് ഒരു മൂന്ന് കാര്യങ്ങളിൽ ഊന്നി പറഞ്ഞു. ഒന്ന്, നമ്മുടെ ആര്യസമാജം, ആര്യസമാജം കഠിനമായ ഹൈന്ദവവൽക്കരണം എന്നൊരു ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ടിറങ്ങിയപ്പോൾ ഈ ആര്യ സമാജത്തിൻ്റെ ആ ഒരു ചിന്താഗതിക്ക് എതിരായിട്ട് പ്രവർത്തിച്ചൊരു പ്രസ്ഥാനമാണ് അഹമ്മദീയ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ആര്യസമാജത്തിന് എതിരായിട്ട് പ്രവർത്തിച്ചു. മാത്രമല്ല, എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്? ഇസ്ലാമിൻ്റെ പ്യൂരിഫിക്കേഷൻ, ഇസ്ലാമിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇവർ പ്രവർത്തിച്ചത്. മാത്രമല്ല, ഇവരെന്തിനെതിരായിരുന്നു? അക്രമങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ച സംഘടനയായിരുന്നു ഇവർ. ബ്രദർഹുഡിൽ വിശ്വസിച്ച ആൾക്കാരാണ്, സഹോദരിയും.
ഇന്ത്യ എന്ന് പറയുന്ന നാട് ഒരുപാടൊരുപാട് മതങ്ങളുടെ ജന്മഭൂമിയാണെന്നും ഇവിടെയുള്ള മതങ്ങളെല്ലാം സഹോദര മതങ്ങളാണ് എന്നും അക്രമം ഒന്നിനും പരിഹാരമല്ല എന്നുമൊക്കെയുള്ള ടീച്ചിങ്സ് നടത്തിയ ആൾക്കാരാണ് ഈ അഹമ്മദിയ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇസ്ലാമിക വിശ്വാസികൾ തന്നെ മിർസ ഗുലാം അഹമ്മദിൻ്റെ അഹമ്മദിയ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞു. കാര്യം വേറൊന്നുമല്ല, ഇദ്ദേഹം സ്വയം താരതമ്യം നടത്തുകയാണ്. ആരോടൊക്കെയാണ്? ഒന്ന് മിശിഹ, മറ്റൊന്ന് കൃഷ്ണൻ. മിശിഹയും കൃഷ്ണനുമൊക്കെ അവതാരമെടുത്തുകൊണ്ട് ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് ഭൂമിയിൽ വന്നതുപോലെ മിർസ ഗുലാം അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാമിൻ്റെ വചനങ്ങൾ, ഇസ്ലാമിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവതാരമെടുത്ത് വന്നയാളാണ് എന്നൊരു സ്വയം പ്രഖ്യാപനം അങ്ങ് നടത്തിക്കളാണ്. അതോടുകൂടി ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? ഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക സംഘടനകളും എതിർക്കുകയാണ്. കാരണം ഇസ്ലാമിക വിശ്വാസപ്രകാരം അവസാനത്തെ പ്രവാചകനായിട്ട് കണക്കാക്കപ്പെടുന്നത് പ്രവാചകനായ മുഹമ്മദ് നബിയെ ആണ്. അപ്പോൾ മുഹമ്മദ് നബിക്ക് ശേഷം ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ ചിന്താധാരയെ ബഹുഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക വിശ്വാസികൾ തള്ളിപ്പറയുക ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതാണ് അഹമ്മദിയ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ അഹമ്മദിയ മൂവ്മെൻറ്റിൻ്റെ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? ലാഹോറായിരുന്നു ഇതിൻ്റെ കേന്ദ്രം. ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി, പാകിസ്ഥാനമൊക്കെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് 1970s മിർസ ഗുലാം അഹമ്മദിൻ്റെ അഹമ്മദിയ പ്രസ്ഥാനത്തെ പാകിസ്ഥാനിലെ പാർലമെൻറ്റ് നിയമം മൂലം എന്ത് ചെയ്തത്? തള്ളിക്കളയുകയുണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ വഹാബി മൂവ്മെൻറ്റിനെ പറ്റി നമ്മൾ പഠിച്ചു, ദിയോബന്ധു സ്കൂളിനെ പറ്റി പഠിച്ചു, അഹമ്മദിയ മൂവ്മെൻറ്റിനെ പറ്റിയും പഠിച്ചു. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട മൂവ്മെൻ്റ് ഉണ്ട്, ആ മൂവ്മെൻറ്റാണ് മറ്റൊരു നവോത്ഥാന പ്രസ്ഥാനം. അതിൻ്റെ പേരാണ് അഹറാർ മൂവ്മെൻ്റ് എന്ന് പറയും. എന്താണ് അഹറാർ മൂവ്മെൻറ്റ്? ഈ അറാർ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു റിവൈവലിസ്റ്റ് മൂവ്മെൻ്റ് ആയിരുന്നു. റിവൈവലിസ്റ്റ് മൂവ്മെൻറ്റ്, എന്താണ് ഈ റിവൈവലിസ്റ്റ് മൂവ്മെൻ്റ് അല്ലെ? അഹമ്മദിയ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഹമ്മദിയ അല്ല, അഹറാർ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു റിവൈവലിസ്റ്റ് മൂവ്മെൻ്റ് ആണ് അല്ലെ? റിവൈവലിസ്റ്റ് മൂവ്മെൻ്റ് ആണ് ഇത്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം? ഇത് നമ്മുടെ നാഷണലിസം, നമ്മുടെ നാഷണലിസവുമായിട്ട് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ നമ്മുടെ ദേശീയതയുമായിട്ട് അല്ലെങ്കിൽ നാഷണലിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഒരു റിവൈവലിസ്റ്റ് മൂവ്മെൻ്റാണ് ഇത്. ആരംഭിക്കപ്പെട്ടത് 1910. അപ്പോൾ 1910 ഇത് ആരംഭിച്ചു. ഒരു റിവൈവലിസ്റ്റ് മൂവ്മെൻ്റാണ്, നാഷണലിസമാണ് ഇവിടെയുള്ളത്. 1910 ഇത് ആരംഭിക്കുന്നത്. 1910 ഇത് ആരാൽ ആരംഭിക്കപ്പെട്ടു എന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മൗലാന മുഹമ്മദ് അലിയുണ്ട്. മൗലാന മുഹമ്മദ് അലിയുണ്ട്. അതേപോലെയോ ഹക്കീം അജ്മൽ ഖാനുണ്ട്. ഹസൻ ഇമാമുണ്ട്. ഹസൻ ഇമാം, ഹക്കീം അജ്മൽ ഖാൻ, മൗലാന മുഹമ്മദ് അലി എന്നിവരാൽ ആരംഭിക്കപ്പെട്ട, 1910 ആരംഭിക്കപ്പെട്ട, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കപ്പെട്ട, ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച ഇന്ത്യയിലെ ഒരു മത നവീകരണ പ്രസ്ഥാനമാണ് ഈ പറയുന്ന അഹറാർ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഹറാർ മൂവ്മെൻറ്റും വഹാബി മൂവ്മെൻറ്റും അഹമ്മദീയ മൂവ്മെൻറ്റും ദിയോബന്ധു മൂവ്മെൻറ്റുമൊക്കെ ഇന്ത്യയിലെ സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് ഇസ്ലാമിക നവോത്ഥാന പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് മത്സര പരീക്ഷകൾക്കൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതും ഇനിയും ചോദിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നതുമായ ഒരു മേഖലയായതുകൊണ്ട് മാത്രമാണ് ഈ മേഖലകളെക്കുറിച്ച് നമ്മളിന്ന് ക്ലാസ് എടുത്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് നൈറ്റ്.